ജയന്റെ മരണം സിനിമയിൽ ഒരുപാട് പേർക്ക് വളമേകി. ശാന്തിവിള ദിനേശൻ മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ആയിരുന്നു അവിസ്മരണീയ നടനായ ജയൻ. നായക സങ്കല്പത്തിന് പൗരുഷഭാവം നൽകിയ ജയന്റെ മരണം ഒരുപാട് പേർക്ക് മലയാള സിനിമയിൽ വളമേകിയെന്ന് സംവിധായകനും പ്രശസ്ത ചലച്ചിത്ര പത്രപ്രവർത്തകനുമായ ശാന്തിവിള ദിനേശൻ. ജയന്റെ 83-ാം ജന്മവാർഷിക വേളയിൽ ശാന്തിവിള ദിനേശൻ ജയനെ അനുസ്മരിക്കുന്നു. മലയാള സിനിമയുടെ എന്നത്തെയും പ്രിയപ്പെട്ട നടൻ ശ്രീ ജയൻ ജന്മം കൊണ്ടിട്ട് ഇന്ന് 83 വർഷമാകുന്നു. ഷോളവാരപുരത്തെ ഹെലിപാഡിൽ എരിഞ്ഞടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് 83 വയസ്സാണ്. പഠിക്കുന്ന കാലത്ത് ഒരാവേശമായി കൊണ്ട് നടന്നിരുന്ന ജയൻ എന്ന് പറഞ്ഞാൽ ചങ്കൂറ്റത്തിൻ്റെ ആണത്വത്തിൻ്റെ പൗരുഷത്തിൻ്റെ പ്രതീകമായ ജയനെ 83 വയസ്സുകാരനായി കാണാൻ എന്നെപ്പോലെ ഒരാളിന് കഴിയില്ല. അത്രയ്ക്ക് ആവേശമായിരുന്നു ജയൻ. ഇന്നത്തെ തലമുറ, മലയാള സിനിമ അടക്കി വാഴുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഇന്നത്തെ തലമുറ എന്നും മാതൃകയാക്കേണ്ട ഒരു കലാകാരനാണ് ജയൻ. അറിയപ്പെടാത്ത രഹസ്യം എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ നിന്ന് 2 ദിവസത്തെ അവധി വാങ്ങി കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് ചിത്രീകരിക്കാനായി യാത്ര പറയാൻ ചെന്ന ശ്രീ ജയനോട് മലയാളത്തിൻ്റെ നിത്യവസന്തം പ്രേംനസി സാർ പറഞ്ഞത്, മിസ്റ്റർ ജയൻ, നിങ്ങൾ പോകുന്നത് ഒരു സിനിമയുടെ ക്ലൈമാക്സ് എടുക്കാനാണ്. ആ സിനിമ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്ററിൽ നിങ്ങൾ സുകുമാരൻ്റെ ആരുടെയോ ബൈക്കിൻ്റെ പുറകിലിരുന്ന് എയർ സ്ട്രിപ്പിൽ ചെന്ന് ഹെലികോപ്റ്ററിൽ തൂങ്ങി പറന്നു പൊങ്ങുന്ന ഹെലികോപ്റ്ററിൽ ബാലങ്കനാരുമായി ഫൈറ്റ് ചെയ്യുന്നതാണ് ആ രംഗമെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ ആവേശമൊന്നും ഹെലികോപ്റ്ററിൽ കാണിക്കരുത്. കാരണം നമ്മൾ നടീനടന്മാർ നമ്മളെ വിശ്വസിച്ച് ലക്ഷങ്ങൾ ഇറക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ രംഗം. ആ സിനിമ രംഗത്ത് നമ്മളെപ്പോലുള്ളവർ അഭിനയിക്കുക മാത്രമേ ചെയ്യാവൂ. ഫൈറ്റ് സീനൊക്കെ അഭിനയിക്കാൻ അറിയാവുന്ന, സിസ്റ്റമാറ്റിക്കായി അതൊക്കെ ചെയ്യാനറിയാവുന്ന സ്റ്റണ്ട് മാസ്റ്റർമാരുള്ളപ്പോൾ നമ്മൾ അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് പോകരുത്. അത് നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ നഷ്ടമാണ്. ശ്രീ ജയൻ അത് ശ്രദ്ധിക്കണം എന്ന ഉപദേശം കൊടുത്താണ് അദ്ദേഹം യാത്രയാക്കിയത്. അതിന് കാരണം, അറിയപ്പെടാത്ത രഹസ്യം എന്ന് പറഞ്ഞ സിനിമയുടെ 2 ദിവസം മുമ്പ് നടന്ന ചിത്രീകരണത്തിൽ ഒരു വലിയ കൊമ്പനാനയുടെ 2 കൊമ്പിൽ തൂങ്ങി ജയൻ അഭിനയിച്ചു ഡൂപ്പില്ലാതെ. ആനയ്ക്കറിയില്ലല്ലോ ഇത് മലയാള സിനിമയുടെ പണം വരുന്ന നടനാണ് ഈ ആനക്കൊമ്പിൽ തൂങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ അത്തരം റിസ്കി ഷോട്ടുകളിൽ അഭിനയിക്കാൻ ഒരു ആവേശം പോലെ തന്നെ ജീവിതത്തെ കൊണ്ട് നടന്ന നടനായിരുന്നു ജയൻ. അതുകൊണ്ട് നിങ്ങൾ ഹെലികോപ്റ്ററിൽ അഭിനയിക്കുമ്പോൾ നിങ്ങളൊരു നടൻ മാത്രമാണെന്നുള്ള ബോധം വേണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത്. ഞാനറിഞ്ഞത് നസി സാറിന് കൈകൊടുത്ത് ഒരു ചിരിയോടുകൂടി ജയൻ പിൻവാങ്ങിയെന്നാണ്. എന്തായാലും ഷോളവാരത്ത് ചെന്നു. സംവിധായകൻ പി എൻ സുന്ദരം പറഞ്ഞ നിർദ്ദേശത്തിൽ സുകുമാരൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൻ്റെ പുറകിൽ നിന്ന് ഹെലികോപ്റ്ററിലേക്ക് ഉയർന്നു പോകുന്ന ഹെലികോപ്റ്ററിലേക്ക് തൂങ്ങിക്കയറുകയും ബാലങ്കനായരുമായി പിടിവലി നടത്തുകയും ആ പിടിവലിയിലിടയിൽ കട്ട് പറഞ്ഞു സംവിധായകൻ. അവിടെ അവസാനിച്ചതാണ്. ലൈറ്റും പോകുന്നു, വൈകുന്നേരമായി. ജയൻ്റെ സ്നേഹപൂർവമായ ഒരു ഇതായിരുന്നു, റിക്വസ്റ്റ് ആയിരുന്നു, സാർ ആ പെർഫെക്ഷൻ ആയില്ല, അതൊന്നുകൂടി എടുക്കാം. പി എൻ സുന്ദരം പറഞ്ഞത്, മതി, നന്നായി ജയ എന്ന് പറഞ്ഞിട്ട് പോലും, ഇല്ല സർ, അതൊന്നുകൂടി നന്നാവാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ കൂടി ആ ഷോട്ട് റീടേക്ക് ചെയ്യുകയും ആ റീടേക്കിലാണ് അപകടം സംഭവിക്കുകയും ഹെലികോപ്റ്ററുമായി ബാലൻസ് തെറ്റി താഴെ വീണ് നിലത്ത് കിടന്ന കരിങ്കല്ലിലോ എന്തോ അടിച്ച് തല തല്ലി അദ്ദേഹം വിട പറഞ്ഞത്. പ്രേംനസീർ പറഞ്ഞ ആ കാര്യങ്ങൾ ഓർത്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ആ സിനിമ ചിത്രീകരിച്ചിരുന്നവർ ഇന്ന് ചിത്രീകരണ രംഗത്തൊക്കെ കാണിക്കുന്ന പോലെ ഇത്തരം റിസ്കി സീനുകൾ എടുക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ വിലപ്പെട്ട നടനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുവരെ അദ്ദേഹത്തിന് വിധി ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആശ്വസിക്കാം. ജയൻ്റെ സിനിമാ ചരിത്രം എന്ന് പറയുന്നത് വെറും 14 വർഷമാണ്.
പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ എന്തോ ഒരു ചെറിയ കുഞ്ഞു വേഷം ചെയ്തുവെങ്കിൽ പോലും അദ്ദേഹം ജേസു സാറിൻ്റെ ആദ്യ സിനിമയായ ശാപമോക്ഷത്തിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ശാപമോക്ഷം മുതൽ കോളിളക്കം വരെ 14 വർഷക്കാലമാണ് മലയാള സിനിമയിൽ ജയൻ ഉണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ നായകന്മാർ 30-40 വർഷമായെങ്കിലും 14 വർഷം കൊണ്ട് ജയൻ ഉണ്ടാക്കിയെടുത്ത ജനപ്രീതി, ജയനുണ്ടായിരുന്ന മാർക്കറ്റ് വാല്യൂ, അത് മറികടന്ന് പോകാൻ ഒരു നടനും ആയില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജയൻ ചെയ്ത സിനിമകളെടുത്ത് നോക്കൂ, ചില പലതരത്തിലുള്ള വ്യത്യസ്തമായ സിനിമകൾ, എന്തെല്ലാം സിനിമകൾ! ശ്രീകുമാരൻ ബിസാറിൻ്റെ ഏതോ ഒരു സ്വപ്നത്തിലെ പി വി സ്വാമി ചെയ്ത ആൾ തന്നെയാണ് നായാട്ടിലെ പോലീസ് ഓഫീസറായത്, അല്ലെങ്കിൽ ഇടിമുഴക്കത്തിലെ ഹരിജൻ യുവാവായത്. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ, നല്ല സിനിമകൾ. പക്ഷേ ഭൂരിപക്ഷവും ആക്ഷൻ ചിത്രങ്ങളോടായിരുന്നു അദ്ദേഹത്തിനും പ്രതിപത്തി. അദ്ദേഹത്തെ ഉപയോഗിച്ചവരും അത്തരം സിനിമകളിലേക്കാണ് പോയത്. അങ്ങാടി പോലുള്ള, കരിമ്പന പോലുള്ള ഒരുപാട് പണംവാരി പടങ്ങളിൽ ജയൻ നായകനായി. വടക്കം പാട്ടുകൾ ചിത്രീകരിച്ച പ്രേം നസീറിനോടൊപ്പം സുന്ദരനായ വടക്കപ്പാട്ട് നായകന്മാരായിരുന്നു ജയൻ അഭിനയിച്ച ഓരോ വേഷവും. പിന്നെ ഇത്തിക്കര പക്കിയായും ഒക്കെ കുറച്ച് മുളമുട്ടടിമയൊക്കെ ആയിട്ട് കുറേ വേഷങ്ങൾ. തമിഴില് മഹേന്ദ്രൻ്റെ പൂട്ടാത്ത പൂട്ടുകൾ എന്ന് പറഞ്ഞ ഒരു സിനിമ, എല്ലാം കൂടി 14 വർഷം കൊണ്ട്. അതിൽ തന്നെ അവസാനത്തെ ഒരു 10 വർഷം എന്ന് പറഞ്ഞ ജയൻ മലയാള സിനിമയിൽ ജയൻ്റെ കൈപ്പിടിയിലായി പോയ 10 വർഷമായിരുന്നു അവസാനത്തെ 10 വർഷം. മൂർഖൻ പോലുള്ള സിനിമകൾ, ഞാൻ ജയൻ്റെ മരണശേഷമാണ് ആ സിനിമ കണ്ടത്. തിരുവനന്തപുരം ശക്തി തിയേറ്ററിൽ ജയൻ്റെ എന്താ പറയുക, മൃതശരീരം കൊണ്ടിരുന്ന ട്രെയിലർ കാണിച്ച ശേഷം മൂർഖൻ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ജയിൽ ചാടി പോകുന്ന ജയൻ്റെ ഓട്ടം, പോലീസ് നായ്ക്കൾ പിന്നാലെ ഓടുന്ന ആ രംഗം, ഒരുപാട് വർഷങ്ങൾ 10-30 വർഷം കഴിഞ്ഞിട്ടും ഞാനിപ്പോഴും ആ വിഷ്വൽ ഓർക്കുന്നു. ജോഷി സാറ് സംവിധാനം ചെയ്ത പടമാണ്. അത്തരം സിനിമകളിലെ ജയൻ്റെ ചടുലത മറ്റൊരു നടനിലും നമുക്ക് കാണാൻ കഴിയില്ല. അത്ര രസകരമായിരുന്നു ആ മനുഷ്യൻ്റെ ഫൈറ്റുകളെല്ലാം. ജീവിച്ചിരുന്നുവെങ്കിൽ ചുരുങ്ങിയതൊരു 10 വർഷം കൂടിയെങ്കിലും മലയാള സിനിമയിൽ ശ്രദ്ധേയമായ ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിയുമായിരുന്ന നടനായിരുന്നു ജയൻ. ജയനും സീമയും തമ്മിലുള്ള കോമ്പിനേഷൻ, ജയനും ഐ വി ശശിയുമായിട്ടുള്ള കോമ്പിനേഷൻ, ജയനും ചന്ദ്രകുമാറുമായിട്ടുള്ള കോമ്പിനേഷൻ, ജയനും ശ്രീകുമാരൻ ബിസാറുമായിട്ടുള്ള കോമ്പിനേഷൻ, നല്ല സിനിമകൾ, കുറേ സിനിമകൾ, പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മടുപ്പ് തോന്നിക്കാത്ത ഒരുപാട് സിനിമകൾ തന്ന കോമ്പിനേഷനുകളായിരുന്നു ഈ സംവിധായകരോടൊപ്പം ജയൻ അഭിനയിച്ച വേഷങ്ങളെല്ലാം. ഒരുപക്ഷെ ജയൻ ജീവിച്ചിരുന്നുവെങ്കിൽ, അത് പറയുന്നത് ശരിയാണോ പറഞ്ഞത്, എന്നാലും ഞാൻ പറയുന്നു, ഇന്നത്തെ പല നടന്മാരും ഇന്നത്തെ ലെവലിൽ എത്തില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, ഇൻക്ലൂഡിങ് രതീഷ്. ജയൻ്റെ മരണം ഒരുപാട് പേർക്ക് വളമേകി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്നത് പോലെ മലയാള സിനിമയിൽ ജയൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ സിംഹാസനം, അത് ഒരു 10 വർഷം കൂടി നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന പല നടന്മാരും ചിലപ്പോൾ ഇന്നത്തെ അവസ്ഥയിലെത്തില്ലായിരുന്നു. അതാണ് സത്യം. അവർക്ക് അങ്ങനത്തെ അവസരങ്ങൾ പോലും കിട്ടാൻ സാധ്യതയില്ല. കാരണം അത്തരം സിനിമകൾ ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരാം. കാരണം ജയൻ ഉണ്ടായിരുന്നപ്പോൾ ജയനെ ചുറ്റിപ്പറ്റിയാണല്ലോ സബ്ജക്റ്റുകൾ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ പോട്ടെ, മലയാള സിനിമയ്ക്ക് എന്നത്തെയും നഷ്ടമാണ് ജയൻ. സ്വന്തം കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായ നടൻ, 84-ാം വയസ്സ് ആഘോഷിക്കേണ്ട ഇന്ന് ഇവിടെ നിന്ന് ഇതൊക്കെ ആലോചിക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് ഇനി ഒരു ജയൻ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഇവിടെ മിമിക്രിക്കാർ അവതരിപ്പിക്കുന്ന ജയൻ അല്ലല്ല സ്ക്രീനിൽ കണ്ട ജയൻ. കിട്ടിയ കഥാപാത്രങ്ങളോട് മോശമല്ലാതെ പ്രതികരിച്ച, സ്ക്രീനിൽ കണ്ടിരിക്കുമ്പോൾ പരമ ബോറായി എന്ന് നമുക്കൊരിക്കലും തോന്നിപ്പിക്കാത്ത, മനോഹരമായി കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്ത നടനായിരുന്നു ശ്രീ ജയൻ. അതുപോലെ തന്നെ ഒരിക്കലും ഒരു അപ്രാപ്യനായിരുന്നില്ല ജയൻ. അദ്ദേഹം ആ കാലഘട്ടത്തിൽ നമ്പർ 1 ആയിരുന്ന ശശികുമാർ സാറടക്കം, ശ്രീകുമാരൻ നമ്പി സാറടക്കം വലിയ സംവിധായകരുടെയൊക്കെ സിനിമകൾ ചെയ്യുമ്പോഴും അദ്ദേഹം തന്നെ തേടി വന്ന ഒരു കഥാപാത്രത്തെയും കൈവിട്ടില്ല എന്നുള്ളതാണ് സത്യം.
സെലക്റ്റീവ് ഒന്നും ഇന്നത്തെ പോലെ സെലക്റ്റീവ് ഒന്നുമല്ല. കിട്ടുന്ന വേഷങ്ങൾ ഭംഗിയാക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കടമ. നസീർ സാറിനെ പോലെ ആ അനശ്വര നടനെ ഈ 84 വയസ്സാവുന്ന ഈ കാലഘട്ടത്തിലും മലയാളി ഓർക്കുന്നുവെങ്കിൽ ഒരു നടന് ഇതിനപ്പുറം ഭാഗ്യം വേറൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ ജയൻ്റെ ആത്മാവിന് എന്നും നിത്യശാന്തി കിട്ടട്ടെ. മലയാളി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജയൻ എന്ന പ്രതിഭാസം ഓർമ്മയിലുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന് എൻ്റെ ആത്മാഞ്ജലി. i2inews, an eye for truth.